തീർച്ചയായും സേതു, വിനോദിൻ്റെ സ്വപ്ന വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് കാണാം വിനോദ് അടുത്ത കാലത്ത് പണികഴിപ്പിച്ച, കൃത്യമായി പറഞ്ഞാൽ 2 മാസം പൂർണ്ണമായി അദ്ദേഹത്തിന് ഈ വീട്ടിൽ കഴിയാൻ താമസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ജനുവരി മാസം 27-ാം തീയതിയായിരുന്നു വീടിൻ്റെ പാലുകാച്ചിക്കാരി താമസം. പക്ഷേ ഫെബ്രുവരി മാസം 4-ാം തീയതി മുതലാണ് ഇവിടെ വിനോദും അമ്മയും താമസം തുടങ്ങിയത്. 4 എന്ന് പറയുമ്പോൾ നാളെ, അതായത് നാളെയാണ് 2 മാസം തികയുന്ന ദിവസം. പക്ഷേ 2 മാസം പോലും പൂർണ്ണമായും തികച്ച് അദ്ദേഹത്തിന് തൻ്റെ സ്വപ്ന വീട്ടിൽ കഴിയാൻ സാധിച്ചില്ല എന്നുള്ള വിധിയുടെ യാദൃശ്ചികതയാണ് ഉള്ളത്. പണി അല്പം കൂടി പൂർണ്ണമായി കഴിയാനുണ്ട്. ഈ മുറ്റമൊക്കെ ലോണൊക്കെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ മാറ്റിവെച്ചിരുന്നത്. വൈകാതെ തന്നെ മറ്റു പണികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോഴിവിടെയുള്ളത്. സഹോദരി എളമക്കരയിലാണ് താമസം. ഇന്ന് പുലർച്ചെയാണ് അമ്മയെ വിനോദിൻ്റെ മരണ വിവരം അറിയിച്ചത്. അങ്ങനെ ഈ സ്വപ്ന വീടിൻ്റെ ഗൃഹനാഥൻ ഇന്ന് ഉച്ചയോടുകൂടി നിശ്ചലനായി ഇവിടെ എത്തും. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് വിനോദിൻ്റെ സംസ്കാര കർമ്മങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വിനോദിൻ്റെ സുഹൃത്തുക്കളും മറ്റും ഇപ്പോൾ ഇവിടെ ഉണ്ട്. വിനോദിൻ്റെ ഒരു വല്ലാത്ത ഞെട്ടലിലാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികം ഇവിടെ ക്ഷേത്രോത്സവത്തിന് പോകാമെന്നും പറഞ്ഞ് ഇന്നലെ യാത്ര പറഞ്ഞു പോയ ആളുടെ വിയോഗം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനും താങ്ങാനും പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. 2 മാസമായുള്ളൂ ഇവിടെ ഒന്ന് താമസമായിട്ടുള്ളെങ്കിൽ. നാളെയാണ് 2 മാസം പൂർത്തിയാകുന്നത്. അതെ, ഫെബ്രുവരി 4 ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയ ആളാണ്. വീടിൻ്റെ 2 മാസമായുള്ളെങ്കിലും 1 വർഷമായിട്ട് ഇവിടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരോടും, മുതിർന്നവരോടും അതുപോലെ തന്നെ കുട്ടികളോടും ഒക്കെ ഒരേപോലെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ചിരിച്ച മുഖത്തോടെ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുള്ളത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ബന്ധം എന്നും സൂക്ഷിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, ജോലിയിലും അങ്ങനെയായിരുന്നല്ലേ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പിഴയടപ്പിച്ച വ്യക്തി, പിഴയടപ്പിച്ച TT അദ്ദേഹമാണെന്നാണ് പറയുന്നത് റെയിൽവേയിൽ. അതെ, അതാണ് ഞങ്ങളും ഇപ്പോൾ അറിഞ്ഞുള്ളൂ. ആണെങ്കിൽ ശരിയും, നാട്ടിലുകാർക്ക് ഈ 2 മാസത്തെയല്ല 20 വർഷത്തെ പാരമ്പര്യമുള്ള കാര്യം നമുക്ക് തോന്നുന്നു. എല്ലാവരുടെയും സംസാരിക്കുമ്പോൾ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അദ്ദേഹത്തെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. പിള്ളേർക്ക് ഫുട്ബോൾ മേടിച്ചു കൊടുക്കുക, ഈ വെക്കേഷൻ എല്ലാവരും ആസ്വദിക്കുക, അത്രയും അങ്ങനത്തെ ഒരു നല്ല വ്യക്തി, മനസ്സിന് വ്യക്തിയായിരുന്നു. ഒരു നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും വിനോദ് വേഷമിട്ടിരുന്നു. പ്രത്യേകിച്ച് ആഷിക് കപൂറിൻ്റെ ഗ്യാങ്സ്റ്ററായിരുന്നു വിനോദിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രിയദർശൻ്റെ ഒപ്പം സിനിമയിൽ ഒരു DYSP വേഷം ചെയ്തിരുന്നു. കൂടാതെ ലവ് 24/7, പുലിമുറി